നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പെറുവിലെ ഒരു ഗ്രാമത്തിൽ അഞ്ചു വയസ്സുള്ള മകളുടെ വയറ് നിരന്തരം വികസിക്കുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും അവളെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തു ഇത് ട്യൂമറിന് ലക്ഷണമാണെന്ന് കരുതി അവളുടെ മകളെ അക്കാലത്ത് ലിമിയിലെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നാൽ മറ്റെന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം എന്ന് അവർ കരുതി അവരുടെ മകൾ ലെനാ മദീന ഏഴു മാസം ഗർഭിണിയാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഇരുവരും ഞെട്ടിപ്പോയി ആറാഴ്ച കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മെയ് പതിനാലിന് മെഡീന മനോഹരമായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി സിസീറിയൻ വഴിയാണ് കുഞ്ഞ് ജനിച്ചതെങ്കിലും രണ്ടേ ദശാംശം ഏഴ് കിലോയായിരുന്നു കുട്ടിയുടെ തൂക്കം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രായത്തിൽ ഗർഭിണിയായ ലെനയുടെ ജീവിതത്തിൽ ദുരൂഹത നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് പെരുവിലെ ഒരു ദരിദ്ര ഗ്രാമത്തിൽ മെഡീന ഒമ്പത് മക്കളിൽ ഒരാളായാണ് ജനിച്ചത് ലെന മെഡീന ഗർഭിണിയായപ്പോഴേക്കും അത് അവളുടെ അഞ്ചാം ജന്മദിനമായിരുന്നു അക്കാലത്ത് ഡോക്ടർമാർ പറയുന്നത് അവളുടെ ശരീരം വളരെ ചെറുതും പക്വതയില്ലാത്തതുമായ ഒരു സ്ത്രീയുടെ ശരീരവുമായിരുന്നു അകാല യൗവനം ലെനാ മദിനിയുടെ ഗർഭകധാരണത്തിൽ ഒരു കാരണമായാണ് പറയപ്പെടുന്നതെങ്കിലും വിവിധ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് എല്ലാത്തിനും മുമ്പിരി അവൾ അമ്മയായിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയായിരുന്നു അതിനാൽ ചെറുപ്പത്തിൽ തന്നെ അവളെ ആരോ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരിക്കണം എന്നാൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതായി ലെന അച്ഛനോടോ ഡോക്ടറോടോ പറഞ്ഞിട്ടില്ല അവളുടെ ചെറുപ്പം കാരണം അത് അറിയില്ലായിരിക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്നു ആരെങ്കിലും തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ഡോക്ടർ ലെനയോട് ചോദിച്ചപ്പോൾ ആരാണ് ഇതിന് കാരണമായതെന്ന് അറിയില്ലെന്നാണ് അവൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ മെഡീന വിവാഹം കഴിക്കുകയും മുപ്പത്തൊമ്പതാം വയസ്സിൽ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു വെബ് ഡെസ്ക് തത്വമി